അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പാലക്കാട് വനിതാ വഞ്ചനാ ദിനം ആചരിച്ചു. പെൺകുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അമ്മമാരുടെ കണ്ണീർ തുടയ്ക്കാൻ വാളയാർ ആവർത്തിക്കാതിരിക്കാൻ പിണറായി സർക്കാരിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് വനിതാ സംഗമം നടത്തിയത്. മുൻ വനിതാ കമ്മീഷൻ അംഗം കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ഈ മാർച്ച് 8 ഈ പാലക്കാട് ജില്ലയിലെ മഹിളാ കോൺഗ്രസിന് അത്തരത്തിൽ ആഘോഷിക്കപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റ് ഈ ഒരു സമരപന്തൽ, വാളയാർ സമരപന്തൽ സന്ദർശിച്ച സമയത്ത് തന്നെ മാർച്ച് 8 സംസ്ഥാനത്തുടനീളം വിവിധ ജില്ലകളിൽ മാർച്ച് 8 വനിതാ ദിനം വഞ്ചനാ ദിനമായിട്ട്, വനിതകളുടെ വഞ്ചനാ ദിനമായിട്ട് ആചരിക്കും ഞങ്ങൾ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. കാരണം നമുക്കറിയാം 2016 അസംബ്ലി തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് CPM ഉൾപ്പെടെ ഇടതുമുന്നണിയുടെ ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് ജിഷയുടെ കൊലപാതകം പറഞ്ഞ് അവരുടെ അമ്മയുടെ കണ്ണീരിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് വോട്ടർമാരെ സമീപിച്ചത്. അധികാരത്തിൽ വന്നാൽ ഏറ്റവും ആദ്യം ഒപ്പിടാൻ പോകുന്നത് സ്ത്രീ സുരക്ഷയുടെ ഫയലായിരിക്കും എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. ഈ നാട്ടിൽ ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന സ്ത്രീരത്നങ്ങളൊക്കെ ഇവർ വലിയ വാഗ്ദാനം പറഞ്ഞപ്പോൾ ചിലരെങ്കിലും അബദ്ധത്തിൽ അത്തരത്തിലുള്ള ചില നടപടികളൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ അധികാരത്തിലേറി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ കണ്ടത് ഉന്നതരായിട്ടുള്ള വനിതാ ഉദ്യോഗസ്ഥന്മാരെ വരെ ഇടതുപക്ഷത്തിന്റെ MLA പരസ്യമായിട്ട് അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഈ സാക്ഷര കേരളം നോക്കിക്കണ്ടത്. ഭാഗ്യവതി, സെലിന പ്രാക്കാനം, രാജേശ്വരി ജയപ്രകാശ്, സി സംഗീത, ഹസീന കാസിം, കെ എ ഷീബ, ചന്ദ്രവല്ലി രവീന്ദ്രൻ, സിന്ധു രാധാകൃഷ്ണൻ, പാഞ്ചാലി എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.